السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله، أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. നമ്മുടെ ഡെസ്കിൽ വന്ന ചില അന്വേഷണങ്ങൾ, അതിൽ ചിലതിന് നാം ജവാബ് കൊടുത്തിട്ടില്ല. ഇൻഷാ അല്ലാ, അതിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യന് ഖുതുബയെ സംബന്ധിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഏകദേശം കേരളക്കാരായ നമുക്ക് അറിയാം, അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും കാര്യങ്ങളും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന്. പക്ഷെങ്കിൽ വളരെ കാതലായി തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ നിബന്ധന എങ്ങനെയാണ് പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് എന്നത് ആദ്യമൊന്ന് അന്വേഷിച്ചാൽ അതിൽ നിന്ന് കാര്യം വ്യക്തമാവും, വളരെയധികം വ്യക്തമാവും. അതിൽ കൂടുതൽ ആശങ്കപ്പെടാനില്ല, ഒരാശങ്കക്കും അതിൽ വകയില്ല. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണ്. മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, സല്ലു നിങ്ങൾ നിസ്കരിക്കണം, കമാ റഅയ്തുമൂനി എന്നെ നിങ്ങൾ കണ്ടതുപോലെ, ഉസല്ലി ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശ്രദ്ധയിൽ ആദ്യമൊന്ന് വെക്കുക. അപ്പോൾ ഈ ഹദീസാണ് ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാ നമുക്ക് രേഖയായി കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഹദീസാണെങ്കിലോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്വഹീഹായ ഹദീസുമാണ്. അതിൽ ആർക്കും രണ്ടഭിപ്രായവുമില്ല. അവിടെ മനസ്സിലാക്കാം, നാം സാധാരണഗതിയിൽ നിസ്കരിക്കുന്നത് ളുഹർ, അത് നാല് റക്കഅത്ത്. ആ നാല് റക്കഅത്തിനെ രണ്ടാക്കി ചുരുക്കി തന്ന പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. അതിൽ രണ്ട് റക്കഅത്ത് നമുക്ക് തന്റെ സമയം നമുക്ക് ഖുതുബക്കാണ്. യഥാർത്ഥത്തിൽ അത് ഒരു നിസ്കാരത്തിന്റെ സ്ഥാനത്ത് തന്നെയാണെന്ന് ഞാനോ നിങ്ങളോ അവകാശപ്പെടുന്നതല്ല, പ്രവാചകന്റെ വാക്കിലും പ്രവൃത്തിയിലും കണ്ടതാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കാം, നാം ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗം. ഇനി ഇതിനെ എതിർക്കുന്ന ആളുകളുടെ ഒരു ചോദ്യമുണ്ട്, പ്രവാചകൻ ചെയ്തോ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ? എന്നാൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് വഫാത്താകുന്നത് വരെ ഖുതുബ ഓതിയത് എങ്ങനെയാണ്? അറബി ഭാഷയിൽ തന്നെയാണ്, ഒന്ന്. ഇനി രണ്ടാമത്, അതിന്റെ താഴെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്, ഖുലഫാ റാഷിദീങ്ങൾ, താബിഈങ്ങൾ, താബി താബിഈൻ, ഇങ്ങോട്ട് പരിശോധിച്ചു നോക്കാം. ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അറബി ഭാഷയിലുള്ള നാട്ടിലേക്കും അറബി അല്ലാത്ത അനറബിയിലേക്കും ലോകത്തിന്റെ ഗുരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അയച്ചു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി. അവർ പോയ അവിടെ ഒന്നും തന്നെ ആരും അവരുടെ ആ മാതൃഭാഷ എന്ന് പറയുന്ന ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ടൈം വരെയും ഒരാൾക്കും അതിനെ എതിർത്തിട്ടോ അല്ലെങ്കിൽ അതിന് എതിരാണ് എന്ന് രേഖ കൊണ്ടുവരാനോ സാധ്യമല്ല, അങ്ങനെ അല്ല, ഉണ്ടായിട്ടില്ല. അതാണ് സത്യം, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം, മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ പ്രവാചകൻ ചെയ്തിട്ടില്ല എന്നത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. ഇനി പ്രവാചകന്റെ ശേഷം വന്ന ഖുലഫാ റാഷിദും ചെയ്തിട്ടില്ല, അതിനുശേഷം വന്ന താബി താബികളും വന്നിട്ടും ചെയ്തിട്ടില്ല. അപ്പൊ ആ പരമ്പരയിലാണ് ഉലമാക്കൾ, ഫുഖഹാക്കൾ വരുന്നത്. ആ പരമ്പര സ്വീകരിച്ചവരാണ് ആര്? അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന് പറയുന്ന നമ്മുടെ കാരണന്മാരായ, നമുക്ക് മാർഗരേഖ കാണിച്ചു തന്ന പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരും അത് ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ അവകാശവാദവുമായിട്ട് വന്നിട്ടും ഇല്ല എന്ന സത്യം നാം ഓർക്കുക. അപ്പൊ ലോകത്ത് ഒരു ഭാഗത്തും പ്രവാചകന്റെ കാലഘട്ടത്തിൽ റസൂലുള്ള തന്നെ അയച്ചു, ആരും ചെയ്തിട്ടില്ല എന്ന് വരുമ്പോൾ പ്രവാചകനിൽ നിന്നും മാതൃക കിട്ടി എന്ന സത്യം നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനി അവിടെ ആശങ്കപ്പെടാനില്ല. പിന്നെ ഈ ഹദീസ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫുഖഹാ, ഷാഫിഈ മദ്ഹബിന്റെ ഫുഖഹാ, അവര് ഈ കാര്യം വിശദീകരിച്ചു തരുന്നത്. എങ്ങനെ വിശദീകരിച്ചു തരുന്നു? അവർ നമ്മുടെ ഷാഫി മദ്ഹബിന്റെ പ്രബലമായ ഏത് കിതാബ് പരിശോധിച്ചു നോക്കിയാലും ഈ ഹദീസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ അതിന് ഇസ്തിമ്പാത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹദീസ് മുഖേന നമുക്ക് മനസ്സിലാക്കി തരികയാണ്.
അപ്പൊ അവിടെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ രണ്ടഭിപ്രായമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ മൊത്തത്തിൽ അതിനെ മസാല ഹുക്കൂമ് പ്രതിപാദിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ അർക്കാനൊന്നും അർക്കാൻ അല്ലാത്തത് ആവാമെന്നും ഉള്ള ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അസഹായ അഭിപ്രായം, സഹീഹായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം, മുഅ്തമദായ അഭിപ്രായം അതെന്താണ്? ഖുത്ബ മുഴുവനും അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം എന്നതാണ്. അതാണ് അതിന്റെ പരിപൂർണതയും അതിന്റെ കമാലിയത്തും അതിന്റെ ഇത്തിബാഉം എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അസഹി എന്ന് പറയുമ്പോൾ അതിന് എതിരൊരു അഭിപ്രായം ഉണ്ടാവും, അത് ശരിയാണ്. അപ്പോ ആ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഖുത്ബയുടെ ഭാഷയെക്കുറിച്ച് പഴയ കാലത്തുള്ള ഉലമാക്കളുടെ ഒരു സംഘം യോഗം ചേർന്നതിന് ശേഷം ഒരു ഹുക്കും പ്രതിപാദിച്ചപ്പോൾ അവിടെ ഖിലാഫുൽ ഔല പറഞ്ഞതായിട്ട് നാം അറിഞ്ഞിട്ടുണ്ട്. അത് 10-40 വർഷക്കാലം നമ്മുടെ സമസ്തകളെ ജമിത്തുൽ ഉലമ സെക്രട്ടറി ആയിരുന്ന മഹാന ഷംസുൽ ഉലമയോട് എനിക്ക് നേരിട്ട് അറിവുള്ളത് എന്റെ ഉസ്താദ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന സമയത്ത് അവരോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നാണ്. എന്നതിന്റെ അർത്ഥം അത് ആ ഹുക്കുമിനെ പ്രതിപാദിച്ചു എന്ന് പറഞ്ഞതു കൊണ്ട് അങ്ങനെ ആവി അങ്ങനെ അല്ലാതെ ചെയ്തോളും എന്ന് ഒരു അംഗീകാരം തരികയല്ല ചെയ്തത്. ഇസ്ലാമികമായ ഒരു ഹുക്കുമിനെ പ്രതിപാദിക്കുമ്പോൾ അതിന്റെ എല്ലാ വശവും ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തി എന്നതാണ് അതിന്റെ സത്യം. എന്ന് വെച്ച് ഫുഖഹാക്കൾ മുഴുവനും നമുക്ക് പറഞ്ഞു തന്ന മസ്അല അത് എന്ത് എന്ന് പരിശുദ്ധ കിതാബുകളിൽ പരിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഫുഖഹ നമുക്ക് കാണിച്ചു തന്നിട്ട് മുഴുവനും അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം എന്ന സത്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെങ്കിലും അപ്രതീക്ഷിതമായി നമ്മൾ അവിചാരിതമായിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഖുത്ബയിൽ പെടേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഫറദുകളൊക്കെ പൂർണ്ണമാക്കി എടുത്തിട്ടുള്ള ഒരു സ്ഥലത്താണ് എങ്കിൽ ചെറിയൊരു സമാധാനം, അസഹനെ എതിരില്ല സഹീഹ് എന്ന ഒന്നും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം എന്നല്ലാതെ ജീവിതകാലം മുഴുവനും അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് മാറിപ്പോവുക എന്നുള്ളത് പ്രവാചകന്റെ ചര്യയോടും എതിരാവും. പ്രവാചകന്റെ മാതൃക സ്വീകരിച്ച സ്വഹാബത്ത്, ഖുലഫായെ റാഷിദ്, താബിഈ താബിഈങ്ങൾ വന്ന എല്ലാവരോടും നമ്മൾ എതിരായിട്ട് ചെയ്യും എന്നതുകൊണ്ട് തന്നെ അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അബുദാബിയിൽ വെച്ചിട്ട് ഒരു യോഗം കൂടി എന്ന് നമ്മളൊക്കെ അറിഞ്ഞു. അവിടെ ഒരു പണ്ഡിത സഭയാണ് കൂടിയത്. അപ്പൊ ഖുതുബയെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു അവിടെ. അങ്ങനെ അവിടുത്തെ ചർച്ച നടക്കുന്ന സമയത്ത് ഈജിപ്ഷ്യനിലുള്ള ഒരു പണ്ഡിതൻ ഒരു അഭിപ്രായം പറഞ്ഞ പോലെ ഓരോ നാട്ടിലും അതാത് ഭാഷകളിലാണ് അത് ചെയ്യാനാണ് ഉത്തമമെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കറിയാം സമസ്തകൾ ജമിയത്തുൽ ഉലമായുടെ ആധികാരികമായ മഹത്തുക്കളായ നേതാക്കൾ അവര് വളരെയധികം ആ സ്വഹാബത്തിന്റെ മാതൃക തന്നെ പിൻപറ്റിക്കൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഒന്നും ഒഴിവാവാതെ നമ്മളെ നമുക്ക് കാര്യങ്ങൾ കാണിച്ചെന്ന മഹാന്മാരാണ്. അപ്പൊ അതിനൊരു ബർക്കത്തുണ്ട്, ഒരു സ്ഥാനമുണ്ട് എന്ന് എല്ലാവർക്കും ലോകത്ത് നമുക്ക് അത് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പൊ ആ സമ്മേളനം ആ യോഗത്തിൽ ഈ ചർച്ച നടക്കുമ്പോൾ ഈ അഭിപ്രായം വന്നപ്പോൾ പല അഭിപ്രായങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ ആലിക്കുട്ടി ഉസ്താദ് എഴുന്നേറ്റിട്ട് അതിന് മറുപടി പറഞ്ഞു എന്നാണ്. ആ മറുപടി പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഓതിയ ഹദീസും ഇത് തന്നെയാണ്, സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ റസൂലിന്റെ ശേഷം എന്ന ഖുലഫായെ റാഷിദോ അന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചവരോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാകുമ്പോൾ നാം എന്തെടുക്കണം? അപ്പോൾ അബുദാബി ഔഖാഫിന്റെ അതിന്റെ ഡയറക്ടർ ബോറോ അംഗത്തിൽ നിൽക്കുന്ന ആ റയീസ് അദ്ദേഹം എന്തു പറഞ്ഞു? ആ അഭിപ്രായം സ്വീകരിക്കണം, അതാണ് എടുക്കേണ്ടത് എന്ന്. എങ്ങനെ എല്ലാവരും ഇത്തിഫാക്കായി ആ അഭിപ്രായം എടുക്കുകയും അറബി ഭാഷയിലായിരിക്കണമെന്ന് തീരുമാനമെടുക്കുകയും അതിനുശേഷം അതിനെ ഒന്ന് പരിഭാഷപ്പെടുത്തി കൊടുക്കുക, നിസ്കാരത്തിന് ശേഷം അതിന് കുഴപ്പമില്ല, അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ന് ഇപ്പോഴും തീരുമാനമെടുത്തു എന്ന് ഇത് ആര് ലോക രാഷ്ട്രങ്ങളിലുള്ള എല്ലാ ഉലമാക്കളും ചേർന്നിട്ടുള്ള ഒരു ചർച്ചയിലും വന്നുപോയി. അപ്പോൾ ഈ ഹദീസ് അവിടെയൊക്കെ വെളിച്ചം വീശി. ഈ ഹദീസ് തന്നെയാണ് നമ്മുടെ ഫുഖഹാവും പിടിച്ച് നമുക്ക് കാണിച്ചു തന്നത് എന്നർത്ഥം. അതാണ് അതിന്റെ സത്യം എന്ന് മനസ്സിലാക്കുക. ഇനി നോക്ക്, ഉദാഹരണത്തിന് വലിയ ചെറിയ രണ്ട് ഹദീസുകളും അതിന്റെ ഇബാറത്തും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാനും. വഹൽ യുസ്തറത്തു, ഇമാം നബിബ് റഹ്മല്ലാഹു തആലന്റെ റൗലയിൽ പറയുന്ന ഒരു ഇബാറത്ത് കേട്ടുള്ളൂ. വഹൽ യുസ്തറത്തു കൗനുൽ ഖുതുബത്തി കുല്ലിഹ ബിൽ അറബിയത്തി, എന്നാൽ അവിടെ വജ്ഹാനി, രണ്ട് വജ്ഹുണ്ട്, രണ്ട് അഭിപ്രായമുണ്ട്, അങ്ങനെ മനസ്സിലാക്കി മതി. വജ്ഹു എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഇസ്ലാഹിയായിട്ട് വിശദീകരിക്കാനുണ്ട്, ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. അസ്സഹീഹു ഇസ്തിറാത്തുഹു എന്നാണ്.
അപ്പൊ അതിൽ സഹീഹ് എന്താണ്? ഷർത്താണ്, മുഴുവനും അറബി ഭാഷയിലായിരിക്കണം എന്ന് റൗളയിൽ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇമാം നബിയുടെ ഹിതാബ് സ്വീകരിക്കാത്ത ഒരാൾ ലോകത്തില്ല. ഒരു കോളേജും ഒരു യൂണിവേഴ്സിറ്റിയും ഒരു പള്ളി ദിവസവും ഒന്നും ഇമാം നബിയുടെ കിതാബ് ഒഴിവാക്കിക്കൊണ്ടുള്ള പഠനം നടത്തുന്നുമില്ല. അതാണ് മഹാനായ ഇമാമുന നബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇനി നോക്കൂ, ഫിസ്തറാത്തി കൗനുൽ ഖുതുബത്തി കുല്ലിഹ ബിൽ അറബിയത്തി വജ്ഹാനി അസഹൗമ അന്നഹു ഷർത്തുൻ ഇത്തിബാഉ ലിമാ ജറ അലൈഹി നാസു എന്ന് പറയുന്നത് അജീദ് ഷറഹുൽ വജീസ് ആണ്. വജീസിന്റെ ഷറഹിൽ നോക്കിയാലും ഈ ഇബാറത്ത് കാണാം. നമ്മൾ ഫുഖഹ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവിടെയും പറഞ്ഞ അസഹുഹുമ, അവിടെ പറഞ്ഞ അസഹുഹുമ അന്നഹു ഷർത്തുൻ. അസഹ എന്താണ്? ഷർത്ത്. അപ്പൊ അസഹിന്റെ മുഖാബിലയായിട്ട് ഒരു അഭിപ്രായം അവിടെ ഉണ്ട്. നേരെ പറഞ്ഞ സഹീഹിന്റെ മുഖാബിലയായിട്ടും ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ ഈ അഭിപ്രായങ്ങളെ കാത്തു സൂക്ഷിച്ചിട്ടാണ് നമ്മുടെ സംസ്ഥയുടെ നേതാക്കൾ ആ ഒരു ഫത്വ പറഞ്ഞതും എന്നൊന്നും ശരിയാണ്. എന്ന് വെച്ച് അങ്ങനെ ചെയ്യണം എന്ന ആ ഒരു അംഗീകാരത്തിന്റെ മേൽ അല്ല ആ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ മുഅ്തമദും അസഹും ഏത് തന്നെയാണ്? മുഴുവനും അറബി ഭാഷയിൽ ആയിരിക്കണം എന്നാണ് നമ്മൾ ഫുഖഹ കാണിച്ചത്. ആ മുഅ്തമിന് എതിരിൽ നമുക്ക് പോകേണ്ടെന്ന ആവശ്യവും ഇല്ല എന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഒരു കുടുങ്ങിയ അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എത്തിപ്പെടുകയും ഖുതുബയുടെ ഫർദുകളായ കാര്യങ്ങൾ എല്ലാം വളരെ ക്ലിയറായി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത് എങ്കിൽ നമ്മൾ ജുമാ സഹയാവും. പക്ഷേ എന്റെ അനുഭവത്തിൽ വെച്ചിട്ട് പറയാനുണ്ട്, ഖുതുബ അങ്ങനെ ഉള്ള സ്ഥലത്ത് അവിചാരിതമായിട്ട് എത്തിപ്പെട്ടപ്പോൾ അവിടെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഖുതുബന്റെ ഫർദുകൾ വരെ വെറും മലയാളം ഖുതുബ ഒന്നും പറയുന്നില്ല. അപ്പോൾ അപകടമായി നമുക്ക് നമ്മുടെ ജുമാ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതങ്ങോട്ട് അറബിയാവുന്ന ആ ഒരു എഹ്തിറാം വിട്ടുപോകുമ്പോൾ അവിടെ മറ്റു പലതും സംഭവിച്ചു പോകുന്നു, ഫർദുകളെ തന്നെ ഒഴിവാക്കി പോകുന്ന ചുറ്റുപാട് വരുന്നു എന്നർത്ഥം. പിന്നെ കാണാം, വ ഇസ്തർത്തു കൗനുഹ കുല്ലിഹ അറബിയ്യതൻ കമാ ജറ അലൈഹി നാസു എന്ന് മഹല്ലിയിൽ കാണാൻ സാധിക്കും. നോക്കൂ, മഹല്ലി കിതാബിന്റെ ഭാഗത്താണ് ഇപ്പോൾ വായിച്ചത്. അവിടെ എന്താണ്? കുല്ലിഹ അറബിയ്യതൻ, മുഴുവനും അറബി ഭാഷയിലായിരിക്കണം എന്ന് തന്നെയാണ്. ഇനിയും മറ്റുള്ള ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷറഹുൽ മുഹദ്ദബിൽ പറയുന്ന ഒരു ഇബാറത്ത് നോക്കും. ഫറോൻ ഹൽ യുസ്തർദു കൗനുൽ ഖുതുബത്തി ബിൽ അറബിയത്തി ഫീഹി ത്വരീഖാനി, രണ്ട് ത്വരീഖുണ്ടെന്നാണ്. അസഹുമ വബിഹി ഖതഅൽ ജുംഹൂർ, ഭൂരിപക്ഷം ഉലമാക്കളും അതിന്റെ മേലാണ് നിന്നിട്ടുള്ളത്. യുസ്തർത്തു ലി അന്നഹു ദിഖുറുൻ മഫറൂലുൻ, അത് ഫർളാക്കപ്പെട്ട ഒരു ദിക്കറാണ് എന്നിട്ട് പറഞ്ഞു. വശുരിത ഫീഹിൽ അറബിയത്തു, അതില് അറബിയത്ത് ഷർത്താക്കപ്പെട്ടു. ദിക്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, യായുഹുല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്റില്ല, ദിക്റെന്ന് പറഞ്ഞ നിസ്കാരമാണല്ലോ. അപ്പൊ ഇവിടെയും ആ ദിക്റ് എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിന്റെ സ്ഥാനത്താണത്. അപ്പൊ നിസ്കാരത്തിലുള്ള കത്തശഹുദി വ തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാമി തശഹുദൊക്കെ മലയാളത്തിൽ പറയാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ അതേ സ്ഥാനത്താണ് എന്നും പിന്നെ അവിടെ തന്നെ കൂട്ടി പറഞ്ഞു, മഅ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി വകാന യഖ്തുബു ബിൽ അറബിയത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലായിരുന്നു ഖുതുബ നിർവഹിച്ചിരുന്നത്. ശേഷമുള്ള കാലഘട്ടത്തിൽ വന്നവരെല്ലാവരും റസൂലാന കാലഘട്ടത്തിൽ എവിടൊക്കെ അയച്ചു അവിടൊക്കെ അങ്ങനെയാണ്. ഇത് ഷറഹുൽ മുഹദബിൽ കാണാൻ കഴിയുന്ന ഇബാറത്താണ്. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ആധികാരികമായ നമ്മുടെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി മുഹദബിൽ കാണാൻ ലവല തസഹുൽ ജുമഅത്തു ഹത്ത യതഖദ്ദമുഹ ഖുതുബതൈനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് ഖുതുബ മുൻകടക്കണം, അത് അതിന്റെ ലക്ഷ്യം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും ഈ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്ത് മനസ്സിലായി നമുക്ക്? അവിടെ ജുമുഅ മുഴുവനും, ജുമുഅന്റെ ഖുതുബ മുഴുവനും അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം എന്ന സത്യം നമുക്ക് ഫുഖഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണിച്ചു തരികയും ഈ അടുത്ത കാലത്ത് വന്ന ചർച്ചയിലും ആ ഒരു അഭിപ്രായത്തിന് മുൻതൂക്കം കിട്ടുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ അതാണ് ഏറ്റവും വ്യക്തമായ, അതാണ് സത്യം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ വഴിയാണ് നാം സഞ്ചരിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ പോയാൽ നിസ്കാരം സഹിയാവുകയോ സഹിയാവുകയോ എന്നുള്ളൊരു വിവാദത്തിനോ മറ്റിനോ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഉള്ളതിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങളും നല്ല അസഹം പറഞ്ഞെന്ന വഴിയെ സ്വീകരിക്കലാണ് ഒരു മുസ്ലിം ഉമ്മത്തിന് നമുക്ക് ഏറ്റവും നല്ലത് എന്നത് പറഞ്ഞു തരേണ്ടത് ആവശ്യവുമില്ല. അപ്പൊ ആ വഴിക്ക് നമുക്ക് സഞ്ചരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴെങ്കിലും കുടുങ്ങി പെട്ടുന്ന സമയത്ത് ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് അത് അവിടെ എന്താണുള്ളത്, ഇങ്ങനെയാണുള്ളത് എന്ന് പറഞ്ഞിട്ടോ പിന്നെ നമുക്കറിയാം സംസ്ഥയുടെ പല ആലിമികളും മുൻകാലങ്ങളിൽ അതിനെ പല രീതിയിലും അതിന്റെ ഹുക്കുമുകളിൽ വെച്ചുകൊണ്ട് പിന്നെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഫത്വകളൊക്കെ വന്നതൊക്കെ അറിയാം. പക്ഷെ എങ്കിലും നമുക്ക് ആധാരമാക്കാനുള്ളത് നമ്മൾ മുക്കല്ലിദീങ്ങളാണ്, ഷാഫിഅഇ മദ്ഹബുകാരാണ്. ഷാഫി മദ്ഹബുകാരായ നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇനി മറ്റുള്ള മദ്ഹബിലും അങ്ങനെ തന്നെയാണ്. എവിടെയാണുള്ളത്?
ഹനഫി മദ്ഹബിലും അങ്ങനെ തന്നെയല്ലേ? ഹംബലി മദ്ഹബിലും അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും ഉണ്ടോ മറ്റുള്ള സാധാരണ ഭാഷയിൽ നമ്മുടെ ഈ ഒരു ചെറിയൊരു നാട്ടിൽ എന്തോ ചില പിന്നെ അഭിപ്രായങ്ങൾ വന്നു എന്നല്ലാതെ മറ്റുള്ള നാടുകളിലൊക്കെ ഹനഫി മതപരമായിട്ട് ഉള്ളവരും അതുപോലെ തന്നെ ഹംബലി മതത്തിലുള്ളവരും മാലിക് മതത്തിലുള്ളവരും ഒക്കെ അറബി തന്നെയാണ് ഖുതുബ നിർവഹിക്കുന്നത് എന്ന സത്യം നമുക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമാർത്ഥമാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഏകദേശം അതിന്റെ മസല എന്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഒട്ടനവധി വിശദീകരിക്കാനുണ്ട്. നമ്മളൊരു വാട്സപ്പിലൂടെ പറയുന്ന കാര്യങ്ങളല്ലേ, കുറച്ച് ചുരുക്കിയിട്ടല്ലേ പറയാൻ പറ്റൂ. ഇഷ്ടംപോലെ ഇബാറത്തുകൾ സഹിതം നമുക്ക് നമ്മുടെ ഫുഖാവ് പറഞ്ഞു. നമ്മുടെ ഫുഖാവ് പറഞ്ഞാൽ നമ്മൾ എടുക്കാനുള്ളത്. അപ്പൊ അത് ഇവിടെ പറയുകയും ചെയ്തു ആവശ്യത്തിന്. ഇൻഷാ അള്ളാ ഇനിയും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് തോഫിക്കുകയട്ടെ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി.